അമ്പ. അവൾ കാശി രാജാവിന്റെ സുന്ദരിമാരായ മൂന്ന് പെൺമക്കളിൽ മൂത്തവളായിരുന്നു. അന്നുമുണ്ടായിരുന്നു അനുരാഗ കഥകൾ. അമ്പ സാൽവ രാജാവിൽ അനുരക്തയായി. അദ്ദേഹം അവളിലും. ഇക്കഥ അറിയാതെ കാശി രാജാവ് ആ കുമാരിമാരെ രാജധർമാനുസാരേണ വീര്യശുൽക്കകളായി കൽപ്പിച്ചു. സ്വയംവരത്തിന് വട്ടം കൂട്ടുകയും ചെയ്തു. പല രാജാക്കന്മാരും വിവാഹാർത്ഥികളായി വന്നെത്തി. എന്നാൽ ഭീഷ്മർ അനുജനായ വിചിത്രവീര്യനു വേണ്ടി ഏകരഥനായി ചെന്ന് സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ആ മൂന്ന് കന്യകമാരെയും പിടിച്ചു തേരിൽ കയറ്റി എതിർത്തു വന്ന എല്ലാ വീരന്മാരെയും സാൽവനെ തന്നെയും തോൽപ്പിച്ചോടിച്ചു. കന്യകമാരെ ഹസ്തനിപുരത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അംബയുടെ അനുരാഗം ദൃഢതരമായിരുന്നു. അതിനാൽ അവൾ തന്റെ അഭിലാഷം ധർമ്മത്തിന്റെ പേരിൽ ഭീഷ്മരോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം അതിനെ ആദരിച്ചു. കുറെ വൃദ്ധബ്രാഹ്മണരെയും ഒരു ധാത്രിയെയും കൂട്ടി അവളെ സാൽവന്റെ അടുത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. വീരമാന്യായ സാൽവനാകട്ടെ, അവൾ അന്യന്റേതായി പോയി എന്ന ന്യായത്തിന്മേൽ കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല. പ്രണയാതുരയായ അമ്പ വാസ്തവമെല്ലാം കേൾപ്പിച്ചു. തന്നെ സ്വീകരിക്കാൻ വല്ലപാട് കേണപേക്ഷിച്ചു. എന്നിട്ടും, സുന്ദരി, എനിക്ക് ഭീഷ്മരെ പേടിയുണ്ട്, നീ അദ്ദേഹത്തിന്റെ സ്വന്തവുമായി എന്ന് തുറന്നു പറഞ്ഞ് സാൽവൻ അവളെ കൈയൊഴിയുകയും ചെയ്തു. അങ്ങനെ അമ്പ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത കൊടിയൊരു വിഷമാവസ്ഥയിൽ അകപ്പെട്ടു. താൻ ഇനി എങ്ങോട്ട് പോകും? തനിക്ക് ബന്ധുവായിട്ട് ആരുണ്ട്? ആർക്കാണിതിൽ കുറ്റം? തന്റെ താൻ സാൽവനെ ഗൂഢമായി സ്നേഹിച്ചതും അതോ തന്റെ അഭിലാഷം ഓർക്കാതെ വിഡ്ഢിയായ അച്ഛൻ തന്നെ വീര്യശുൽക്ക എന്ന് വേശ്യാസ്ത്രീയെ പോലെ ആക്കിവിട്ടതും? ഭീഷ്മർ വന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോയതാണോ കുറ്റം? അതോ സാൽവൻ ഉപേക്ഷിച്ചു കളഞ്ഞതും? അഥവാ മറ്റാരെയും പഴിക്കേണ്ട കാര്യമില്ല. അന്നു തേരിൽ പിടിച്ചു കയറ്റപ്പെട്ടപ്പോൾ താൻ കുതിറിച്ചാടി പോരാഞ്ഞതാവാം കുറ്റം. അവൾ സർവരെയും ലോകവിധാതാവിനെ തന്നെയും വെറുത്തു. ദിക് ഭീഷ്മം ദിക് ചമേ മന്ദം പിതരം മൂഢഛേദസം യേനാഹം വീര്യശുൽക്കേന പണ്യസ്ത്രീവൽ പ്രവേരിത ദിഗ്മാം ദിക് സാൽവരാജാനാം ദിഗ്ധാതാരമദാപീച്ച യേഷാം ദുർനീതഭാവേന പ്രാപ്താസ്മ്യാപദമുത്തമം. ഒടുവിൽ മനുഷ്യൻ അനുഭവിക്കുന്നതെന്നും അവനവന്റെ കർമ്മഫലം മാത്രമാണെന്ന ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേർന്നു. എന്നാലും തന്റെ ഈ അനുഭവത്തിന് വഴി തുറന്നത് ഭീഷ്മരാണല്ലോ എന്നുവെച്ച് അദ്ദേഹത്തോട് പകരം വീട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ വീരാതിവീരനായ അദ്ദേഹത്തോട് എങ്ങനെ പകരം വീട്ടാനാണ്? തപസ്സു ചെയ്തു ശക്തി നേടുക മാത്രമേ പോംവഴിയുള്ളൂ എന്ന് കണ്ട് അവൾ ഒരു പുണ്യാശ്രമത്തിലേക്ക് ചെന്നു. അവിടെയുള്ള തപസ്വിമാർ വിവരമറിഞ്ഞപ്പോൾ ഇവളുടെ ദുഃഖം പരിഹരിക്കാൻ തലപുകഞ്ഞ് ആലോചിച്ചു. എന്തായാലും ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ്സു ചെയ്തു കൂടുന്നത് നല്ലതിനല്ലെന്ന് അവർ കണ്ടു. അവൾക്കാകട്ടെ തപസ്സു ചെയ്തേ കഴിയൂ എന്ന് വലിയ നിർബന്ധവും. ഈ വിഷമഘട്ടത്തിൽ അംബയുടെ മാതാമഹനും പരശുരാമന്റെ ഉറ്റ സുഹൃത്തുമായ ഹോത്രവാഹനൻ എന്ന രാജഋഷി അവിടെ വന്നെത്തി. അദ്ദേഹം ഈ ദൗഹിത്രിയുടെ സങ്കടം തീർക്കാൻ ഭീഷ്മഗുരുവായ പരശുരാമൻ മതിയാകുമെന്നുറച്ച് ഇവളെ അങ്ങോട്ടയക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും പരശുരാമന്റെ ഉറ്റ ശിഷ്യനായ അഗ്രതവ്രണൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹത്തിൽ നിന്ന് പിറ്റേന്ന് പരശുരാമനും അവിടെ വരുമെന്ന് കേട്ട് എല്ലാവരും കൂടി പരശുരാമനെ പ്രതീക്ഷിച്ചിരിപ്പായി. അതിനിടയ്ക്ക് അഗ്രതവ്രണൻ അമ്പയോട് ചോദിച്ചു, രണ്ടു വഴിക്കാണല്ലോ നിനക്ക് ദുഃഖം നേരിട്ടത്. അതിലേതിനാണ് പ്രതിവിധി വേണ്ടത്? സാൽവിനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിക്കണമോ അതോ ഭീഷ്മരെ തോൽപ്പിച്ചു കാണണമോ? രണ്ടായാലും എന്റെ ഗുരു ചെയ്തു തരും. അമ്പ പറഞ്ഞു, ഞാൻ സാൽവിനെ സ്നേഹിക്കുന്ന കഥ തെല്ലുമറിയാതെയാണ് ഭീഷ്മർ എന്നെ പിടിച്ചുകൊണ്ടു പോകുന്നത്. ഈ സ്ഥിതിക്കു ന്യായമായ പ്രതിവിധി ചെയ്തു കിട്ടണമെന്നേ എനിക്കുള്ളൂ. കൊള്ളാം, അകൃതവ്രണൻ പറഞ്ഞു. നീ ധർമ്മമാണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ സാൽവനല്ല ഭീഷ്മരാണ് അപരാധി എന്നെനിക്ക് തോന്നുന്നു. ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനും ജയിച്ചു ഞെളിയുന്നവനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പകരം വീട്ടേണ്ടത്. അകൃതവ്രണന്റെ ഈ ഭീഷ്മദ്വേഷത്തിന് കാരണം എന്താണെന്നും ഒരുവേള സതീർത്തിന്റെ മേന്മയിലുള്ള അസൂയയായിരിക്കുമോ?
അഥവാ ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ അന്ന് തമ്മിൽ അന്നുണ്ടായിരുന്ന കിടമത്സരമായിരിക്കുന്നു. ഏതായാലും ഇതു കേട്ടപ്പോൾ തന്റെ യത്നം കൊണ്ട് ഭീഷ്മരുടെ കഥ കഴിഞ്ഞാൽ സാൽവൻ ഏതു നിലയ്ക്കും തന്നെ സ്വീകരിച്ചേക്കുമെന്ന് അംബ ആശ്വസിച്ചിരിക്കാം. പിറ്റേന്ന് പരശുരാമൻ എഴുന്നള്ളി വന്നു. സൽക്കാരങ്ങൾക്കും കുശല പ്രശ്നാദികൾക്കും ശേഷം ഹോത്രവാഹനൻ ആ സുഹൃത്തിന് ദൗഹിത്രിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ആ പരശുരാമന്റെ കാൽക്കൽ വീണു വണങ്ങി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശരണമർപ്പിച്ചു. അപ്പോൾ ദൃഷ്ട്വാരൂപം ച വയച്ഛാഭിനവം പുനഃ സൗകുമാര്യം പരം ചൈവ രാമിശ്ചിന്താ പരോഭവൽ കിമിയം വക്ഷ്യതീത്യേവം വിമൃശൻ ഭൃഗുസത്തമഹ ഇതിദൗ ചിരം രാമ കൃപയാഭി പരിപ്ലുതഃ. നടന്നതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു, ഞാൻ ഭീഷ്മനെയോ സാൽവനെയോ ആരെ വേണമെങ്കിലും വഴിപ്പെടുത്തി തരാം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യാം. അംബ പറഞ്ഞു, ഏതാണ് ഉചിതമെന്ന് അവിടുന്ന് തന്നെ നിശ്ചയിച്ചാൽ മതി. എന്നാൽ എന്റെ ഈ ദുഃഖത്തിനു കാരണം ഭീഷ്മരാകയാൽ അദ്ദേഹത്തെ കൊല്ലണമെന്നാണ് എന്റെ ആഗ്രഹം. അദ്ദേഹം ലോഭവും ഊറ്റവുമുള്ളവനും ജയിച്ചു ഞെളിയുന്നവനുമാണ്. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തോടാണ് പകരം വീട്ടേണ്ടത്. അകൃതവ്രണൻ പറഞ്ഞുകൊടുത്ത അതേ വാക്കുകൾ അംബ ഉരുവിട്ടു. പക്ഷേ പരശുരാമൻ പണ്ടു ക്ഷത്രിയ നിധാനത്തിനു ശേഷം ബ്രാഹ്മണ സമുദായത്തോട് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിമേൽ താൻ ആയുധമെടുക്കില്ല, വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാലല്ലാതെ എന്ന്. അതോർക്കാതെ ഇപ്പോൾ ഭീഷ്മരെ കൊന്നുതരാമെന്ന് ഈ ക്ഷത്രിയയ്ക്ക് വാക്കുകൊടുത്തും കളഞ്ഞു. തുടർന്ന് അദ്ദേഹം ഈ വാഗ്ദാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായി. അത്രത്തോളം അംബ അതുതന്നെ വേണമെന്ന് നിർബന്ധവും പിടിച്ചു. വീണ്ടും അകൃതവ്രണൻ ഇടപെട്ട് ആ പഴയ പ്രതിജ്ഞ ലംഘിക്കാൻ ഒരു വഴി നിർദ്ദേശിച്ചു കൊടുത്തു. അന്നത്തെ ആ പ്രതിജ്ഞയുടെ കൂട്ടത്തിൽ ശരണാഗതരെ കൈയൊഴിയാൻ നിവർത്തിയില്ലെന്നും മറ്റുമായി വേറെ ചിലതുകൂടി പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഇപ്പോൾ ഇവൾക്ക് വേണ്ടി ആയുധമെടുക്കാമെന്നാണ് അകൃതവ്രണൻ ഉപദേശിച്ചത്. അങ്ങനെ ഭീഷ്മരെ കൊണ്ട് അംബയെ പുനഃസ്വീകരിപ്പിക്കാമെന്നും അതു ഫലിച്ചില്ലെങ്കിൽ ആയുധമെടുക്കാമെന്നും നിശ്ചയിച്ചുകൊണ്ട് പരശുരാമൻ അംബയെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. ഭീഷ്മരുടെ ദർപ്പമോ ആയുസോ അവസാനിക്കുന്നത് കാണാമെന്ന ഉത്സാഹത്തിൽ മറ്റു താപസന്മാരും കൂടെ പുറപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലെ ഭീഷ്മർ പരശുരാമന്റെ സാമത്തിന് വഴങ്ങിയില്ല. എങ്കിൽ യുദ്ധം എന്ന ദിക്കായപ്പോൾ ഗത്യന്തരമില്ലാതെ അതിനൊരുങ്ങുകയും ചെയ്തു. ഗുരോരപ്യവലിപ്തസ്യ കാര്യകാര്യമജാനത ഉൽപദ പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം എന്നായിരുന്നു തന്റെ സമാധാനം. ആ രണ്ടു മഹാവീരന്മാർ തമ്മിൽ 24 ദിവസത്തെ ഘോരമായ യുദ്ധം നടന്നതിൽ ഭീഷ്മർ തന്നെ ജയിച്ചു. ഒടുക്കം പരശുരാമൻ അംബയുടെ മുമ്പിൽ കൈമലർത്തി, ഞാൻ ആവുന്നതൊക്കെ ചെയ്തത് നീ കണ്ടുവല്ലോ, എനിക്കിത്രയേ കഴിവുള്ളൂ. ഭദ്രേ, നിനക്കിഷ്ടം പോലെ പോവാം. ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത്? ഭീഷ്മനെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ ഗതിയില്ല. എന്തായാലും ഭീഷ്മരെ ആശ്രയിക്കാൻ ഒരുക്കമില്ലാത്ത അംബ പിന്നെ ഭീഷ്മരെ തനിക്ക് തന്നെ കൊല്ലണമെന്ന വാശിയോടുകൂടി പല ദിക്കിലും അലഞ്ഞു നടന്നു. പല പുണ്യാശ്രമങ്ങളിലും വെച്ച് പലകാലം കൃച്ഛതപസ്സനുഷ്ഠിച്ച് ഒടുക്കം പ്രസന്നനായ പരമേശ്വരനിൽ നിന്ന് അടുത്ത ജന്മത്തിൽ നിനക്കിത് സാധിക്കുമെന്ന് വരം നേടി. യമുനാ തീരത്ത് ചിതകൂട്ടി തീവെച്ച് ഭീഷ്മവധായ സ്വാഹ എന്നുച്ചരിച്ചുകൊണ്ട് ചാടി ദേഹത്യാഗം ചെയ്തു. അവളാണ് പിന്നെ ധ്രുപദ സന്തതിയായ ശിഖണ്ഡിയായി വളർന്ന് ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത്. പരശുരാമൻ തന്റെ പ്രതികാരക്രൂരമായ ക്ഷാത്ര ജീവിതത്തിനു ശേഷം സർവസ്വവും ത്യജിച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ദിവസം അഷ്ടമി ചതുർദശി തിഥികളിൽ തീർത്ഥയാത്രക്കാർക്ക് ദർശനം നൽകുന്നതൊഴികെ മറ്റെപ്പോഴും ഏതോ നിഗൂഢതയിൽ തപസ്സന്വിഷ്ഠിച്ചരുളുന്ന ഒരു മഹാതപസ്വിയായിരുന്നു. അത്രയും ലോകാതീതനായിരുന്ന ആ വീരൻ എന്തിനാണിവിടെ ഇങ്ങനെ ലോകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ പൂർവപ്രതിജ്ഞയുടെ സാരാർത്ഥത്തെ അവഗണിച്ചുകൊണ്ട് വേണ്ടാത്ത വാശി പിടിച്ചു മാനഹാനി കൈവരിച്ചത്? അംബ തങ്കൽ ശരണാഗതയാണ്, സ്ത്രീയാണ്, സ്വന്തം സുഹൃത്തിന്റെ പേരക്കുട്ടിയുമാണ്. എല്ലാം കൊണ്ടും തന്റെ സഹായം അർഹിക്കുന്നവൾ തന്നെ.
പക്ഷേ ആവിധം അനാഥയായ ഒരുവളെ സഹായിക്കേണ്ടത് യോഗ്യനായ ഒരു ഭർത്താവിനെ നേടിക്കൊടുത്ത് അവളെ ശ്രേയോമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടിട്ടോ അതോ അവളുടെ വെറും ഒരു പ്രതികാരേച്ഛയെ നിറവേറ്റിക്കൊടുത്തിട്ടാണോ? അത് നിറവേറ്റിയിരുന്നുവെങ്കിൽ അത്രയും തീവ്രാഭിനിവേശക്കാരിയായ അവളെ പിന്നെ മറ്റാരും ഭാര്യയായി എടുപ്പാൻ ധൈര്യപ്പെടുമോ എന്ന് സംശയമാകയാൽ അത് അവളുടെ ശ്രേയസ്സിന് ഒരു ദുസ്തര പ്രതിബന്ധമായി തീരുമായിരുന്നുള്ളതാനും. കൂടാതെ ഈ അകൃതവ്രണനും പരശുരാമനും അനർഹമായി ഇടപെട്ടതുകൊണ്ടാണ് അംബ ഭീഷ്മരുടെ നേർക്കുള്ള ഒരു വെറും പ്രതികാരമൂർത്തിയായി മാറിപ്പോയത്. അതിനു മുമ്പ് അവളുടെ ഹൃദയത്തിൽ ആ പ്രതികാരേച്ഛയ്ക്ക് അത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അകൃതവ്രണാദികളുടെ നീതിബോധത്തിനൊത്തവണ്ണം തന്റെ ആവലാത് തീർത്തു കിട്ടണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂവല്ലോ. ഇവർക്ക് അവളെ നേർവഴിക്ക് ഉപദേശിച്ചിരിക്കുക എളുപ്പമായിരുന്നു. എന്നിട്ടും ഈ നീതിജ്ഞരായ തപസ്വിമാർക്ക് അവളെ ശ്രേയോ മാർഗത്തിലേക്ക് തിരിച്ചു നടത്തുവാൻ തോന്നാത്തത് എന്തുകൊണ്ട്? രാമനെപ്പോൾ ആ കാര്യവിവേകം ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? എന്താണ് അദ്ദേഹത്തെ ആ ഉൽപഥത്തിൽ കൊണ്ടുചെന്നു ചാടിച്ചത്? ഐതിഹാസിക ലോകത്തിലെ അവലേപശാലികളായ തപസ്വിമാരിൽ ഒരാളാണ് പരശുരാമൻ എന്നത് വാസ്തവം തന്നെ. എന്നാൽ ആ വിശേഷണം അവിവേകത്തിനുള്ള അധികാരപത്രമല്ലല്ലോ. എതിർപക്ഷത്തിൽ ഒരു ലഘുവായ കുറ്റമെങ്കിലും കണ്ടിട്ടാണ് ഈ അവലോപം കാണിച്ചതെങ്കിൽ ധർമ്മത്തിന്റെ പേരിൽ അതിനെ വല്ലപാടും സാധൂകരിക്കാമായിരുന്നു. ഇവിടെ ഭീഷ്മരുടെ പേരിൽ കുറ്റത്തിന്റെ തരിമ്പ് പോലും കണ്ടു കിട്ടിയിട്ടില്ല. വല്ലതും കിട്ടിയിരുന്നുവെങ്കിൽ പരശുരാമൻ യുദ്ധത്തിനൊന്നും മെനക്കെടാതെ ഭീഷ്മരെ ശപിച്ചു നശിപ്പിക്കുമായിരുന്നു. യുദ്ധാരംഭത്തിൽ ഭീഷ്മർ തേരിൽ നിന്നിറങ്ങി വില്ലുവെച്ച് കാൽനടയായി ചെന്ന് അഭിവാദനം ചെയ്തപ്പോൾ ആ ഗുരു തന്നെ ഇത് പറയുന്നുണ്ട്, ഇത് ധർമ്മമാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്ന്. എന്നിരിക്കെ ഇവിടെ പരശുരാമന് പിണഞ്ഞ മാനസിക രോഗം എന്തായിരുന്നു? മുമ്പ് ധരിച്ച രണ്ട് ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തു നോക്കുക. ഇവിടെ രാമൻ ചിന്താകുലനായതും ഇവൾ എന്തു പറയാൻ പോകുന്നു എന്ന് ഉത്കണ്ഠ പൂണ്ടതിനും അത് കേൾക്കും മുമ്പേ അലിവിലാണതിനുമെല്ലാം കാരണമായി നിർദ്ദേശിച്ചത് ആ രാജകുമാരിയുടെ രൂപ യൗവന സൗകുമാര്യങ്ങളെയാണല്ലോ. അവയാകട്ടെ, ഒരു പുരുഷനിൽ സാക്ഷാത്തയുണ്ടാക്കുന്ന ചിത്തവൃത്തി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചിത്തവൃത്തിക്ക് ഏറെക്കാലമായി ഇന്ദ്രിയ നിഗ്രഹണം ചെയ്ത് തപസ്സനുഷ്ഠിച്ചു വരുന്ന ഒരു ഋഷിയിൽ നേരെ ഉയർക്കൊണ്ടുവരുവാൻ പഴുതു കിട്ടിയില്ലെന്നും നിസ്സംശയം പറയാം. എന്നിട്ടും ആ അനാഗ്രാത കുസുമത്തിന്റെ പരിമളോത്കാരത്തെ ഇവിടെ ഉദ്ദീപന ഭാവമായി എടുത്തു പറഞ്ഞതിലെ ഗൂഢാശയം ആ പഴുതടഞ്ഞു കിടക്കുന്ന ചിത്തവൃത്തി തന്നെയാണ്. അപ്പോൾ പരശുരാമൻ ചിന്തോത്കണ്ഠ കൃപകളായി രൂപാന്തരപ്പെട്ടു വന്നതും അങ്ങനെയുണ്ടായ ആ വികാര വൈകൃതമാണ് അദ്ദേഹത്തെ ഈ ഉൽപഥത്തിലേക്ക് തിരിച്ചുവിട്ടതെന്നുമല്ലേ ഊഹിക്കേണ്ടത്? അതിങ്ങനെ തന്നെയാണെന്ന് പിന്നീട് പരശുരാമൻ തന്റെ ക്ഷത്രിയാന്തകത്വത്തെ പറ്റി വീമ്പു പറഞ്ഞതിൽ നിന്ന് ഭീഷ്മർ കൊടുത്ത മറുപടിയും സൂചിപ്പിക്കുന്നു. അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനോ ഭീഷ്മനെ പോലുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാവാതെ പോയി എന്ന്. ആദ്യം ആ പുണ്യാശ്രമത്തിലെ തപസ്വിമാർ ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ തപസ് ചെയ്തു കൂടുന്നത് നല്ലതിനല്ലെന്ന് കരുതി എന്ന പ്രസ്താവന ഈ ആശയത്തിന്റെ അവതാരികയത്രേ. സ്ത്രീത്വത്തോട് കൃപോദാരമായി പെരുമാറുക എന്നത് പരിഷ്കൃത സമുദായങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ്. എന്നാൽ നാം ഓരോരിക്കൽ അതനുസരിക്കുമ്പോഴും അതിന്റെ അടിയിൽ ആ ശ്രേഷ്ഠ സംസ്കാരത്തിനു പുറമെ മറ്റു വല്ലതും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതുമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ പരശുരാമന് പറ്റിയ അബദ്ധം പിണയാമെന്ന് ഓർക്കേണ്ടതാണ്. പിണയാറുമുണ്ട്. അനട്ടോളെ ഫ്രാൻസിന്റെ ധായസ് എന്ന കഥ ഇവിടെ സ്മരണീയമാണ്. ഇതുപോലെ ഭീഷ്മർ ചെയ്ത ആ കന്യാഹരണത്തെ പറ്റിയും പറഞ്ഞുകൂടെ? പറയാം. തന്റെ ദുർബലനായ അനുജന് വേണ്ടി ആ മൂന്ന് സുന്ദരിമാരെ കേറ്റിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം തന്റെ നിയന്ത്രിതമായ വികാരത്തെ വീര്യരൂപേണ നിഷ്ക്രമിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടായികയില്ല. എന്നാൽ അദ്ദേഹം അതിൽ അന്ന് നടപ്പുള്ള രാജധർമ്മത്തിനെതിരായി ഒന്നും ചെയ്തില്ല എന്നു മാത്രമല്ല, അംബ അന്യാഭിലാഷിണിയാണെന്നറിഞ്ഞ ഉടനെ അവൾക്ക് സൽക്കാരപൂർവം വിട നൽകുകയും ചെയ്തു. അദ്ദേഹം തന്റെ ധർമ്മനിഷ്ഠയെ തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തി.
അപ്പോൾ ചിത്തവൃത്തി നിരോധം ചെയ്ത യോഗികളെ പോലും ചില ചിത്തവൃത്തികൾ കണ്ടാൽ അറിയാത്ത രൂപാന്തരങ്ങളിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചിരിച്ചേക്കുമെന്ന് കാണിക്കുകയാവണം ഈ അംബോപാഖ്യാനത്തിലെ ഉപനിഷത്ത്. ഭീഷ്മരുടെ വീരത്വവും സാൽവന്റെ ഭീരുത്വവും അംബയുടെ പ്രതികാരേച്ഛയും മറ്റും അതിന് രംഗവിധാനം മാത്രം. ഇവയൊക്കെ മറ്റു കവികൾക്കും ചിത്രീകരിക്കാൻ കിട്ടും. ഒരു ഋഷിയുടെ മനസ്സിലുള്ള ആ ഗൂഢസത്യത്തെ ചിത്രീകരിക്കാനാകട്ടെ ഋഷി കവികൾക്ക് മാത്രമേ തോന്നൂ, അവർക്കേ സാധിക്കുകയും ചെയ്യൂ. ഇതൊക്കെ തന്നെ ആയിരിക്കുമോ പരശുരാമനെ നമ്മുടെ ഏഴു ചിരഞ്ജീവികളിൽ ഒരാളായി ഉയർത്തിയത്? വർഗാഭിമാനിയായ ഈ ചിരഞ്ജീവിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആയിരിക്കുമോ കേരളത്തിൽ വർഗാഭിമാനത്തിന് മറ്റെങ്ങും ഇല്ലാത്തത്ര മുഷ്കരതയുണ്ടായത്? അതിവിടെ പലകാലമായി പലരാലും എതിർക്കപ്പെട്ടിട്ടും വേരറ്റു പോവുകയല്ല, രൂപാന്തരം പൂണ്ട് ചിരഞ്ജീവിയാവാൻ നോക്കുകയാണല്ലോ.